നമസ്കാരം, ഡോക്ടർ മെഗ ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ബി പി നോക്കാൻ, അതായത് ഡിജിറ്റലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബി പി അപ്പാരറ്റസുകൾ ഉണ്ട് നമുക്കറിയാം. അതെങ്ങനെയാണ് നോക്കുന്നത് എന്നെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ബി പിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഹോസ്പിറ്റലും അതുപോലെ ലാബിലൊക്കെ പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. സോ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു മോണിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി പി ചെക്ക് ചെയ്യാവുന്നതാണ്, ബി പിയിലെ വേരിയേഷൻസ് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലും അതുപോലെ തന്നെ ഓൺലൈനിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബി പിയും കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇതൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബി പി ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ലാബിലോ പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇതാണ് ഡിജിറ്റലായിട്ടുള്ള ഈ ബി പി അപ്പാരറ്റസ്. അപ്പോൾ ഇതിവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇതിലെ മോണിറ്ററാണ്. അതായത് നമുക്ക് ബി പി ചെക്ക് ചെയ്തിട്ട് ബി പിയിലെ റീഡിങ്സ് കാണിക്കുന്നത് ഈ മോണിറ്ററിനകത്താണ്, ഈ മോണിറ്ററിനകത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സിസ്റ്റോളിക് പ്രഷറാണ്. അപ്പോൾ ബി പി, സിസ്റ്റോളിക് പ്രഷർ, സെക്കൻഡ് വൺ ഡയസ്റ്റോളിക് പ്രഷർ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പൾസാണ്. അപ്പോൾ ഈ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും നോർമൽ ബി പിയും ബി പിയിൽ വരുന്ന വേരിയേഷനും ബി പി ഉണ്ടാകാനുള്ള കാരണങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി പി അതിനെക്കുറിച്ച് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഒരു ആം കഫാണ്. ഓക്കെ, ഇതാണ് ആം കഫ്. ആം കഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ കെട്ടുന്നതായിട്ടുള്ള ഈ ഒരു പീസ്. ഇതിന് ഒരു എയർ ട്യൂബ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എയർ ട്യൂബ് നമ്മൾ ഈ മോണിറ്ററിനായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എയർ ട്യൂബ് ഈ ഒരു ജാക്കിലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാണ് ഇതിൻ്റെ ആം കഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആം കഫ് നമ്മൾ കയ്യിൽ കെട്ടാൻ പോവാണ്. ഈ കയ്യിൽ കെട്ടുമ്പോൾ ദാ ഇതിനകത്ത് ഈ ഒരു ലൂപ്പിനകത്ത് നമ്മൾ കൈയിടാം. കൈയിട്ടതിന് ശേഷം ഈ ഒരു ട്യൂബ് നമ്മുടെ കൈയിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് വരേണ്ടത്. കൈയിൻ്റെ സെൻട്രലായിട്ടാണ് വരേണ്ടത്. സെൻട്രലായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ, അതായത് ഈ നമ്മുടെ കൈമുട്ടിൻ്റെ നേരെ മുകളിലുള്ള ഈ ഒരു ഏരിയ, ഈ ഏരിയയിൽ നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ എബോവ് ആയിരിക്കും. അതായത് ഈ ഏരിയയിൽ നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ മേലെയായിട്ട് വേണം നമ്മൾ ഈ ആം കഫ് കെട്ടേണ്ടത്. ഈ ആം കഫ് അവിടെ വെച്ചതിന് ശേഷം ഈ ഒരു ആം കഫ് ഇങ്ങനെ കെട്ടിയതിന് ശേഷം, അതായത് ഈ ട്യൂബ് നമ്മുടെ ഈ കൈൻ്റെ ഈ ഒരു സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്, ഒരു 1 സെൻറ്റിമീറ്റർ എബോവ് ആയിട്ടാണ് ഉള്ളത്. അതിനുശേഷം ഇത് നല്ല ടൈറ്റാക്കിയെന്ന് ഇങ്ങനെ ടൈറ്റാക്കി പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് ഇരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഇപ്പോൾ നിങ്ങൾ കാണിക്കാനായിട്ട് ഞാനിത് കയ്യിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ബി പി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ പെട്ടെന്ന് എവിടെന്തെങ്കിലും ഓടി വന്നുകൊണ്ട് ചെക്ക് ചെയ്യാതിരിക്കാം. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പെട്ടെന്ന് നടക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം, അതിനിടയിൽ ഓടി വന്ന് ബി പി ചെക്ക് ചെയ്യാതിരിക്കാം. നമ്മളെപ്പോഴും റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് വേണം ബി പി ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്തു. ഇനിതാ നമ്മൾ ഇതിനകത്ത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഓൺ എന്നുള്ള ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഓൺ എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ അതിനകത്ത് ഈ കഫ് ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കഫ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ളി ടൈറ്റായി. ഇനി ഇത് പതുക്കെ റിലീസാവും. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് റിലീസായി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് 3 വാല്യൂസാണ് കാണുന്നത്. 117, അതായത് 117, 79, 81. അപ്പോൾ ഇതിനകത്ത് ആ 81 എന്നുള്ളത് പാലിൻ്റെ പൾസ് റേറ്റാണ്. അതുപോലെ 117 എന്നുള്ളത് എൻ്റെ ബി പി, അതായത് സിസ്റ്റോളിക് പ്രഷറാണ്. ആൻഡ് 79 എന്നുള്ളത് ഡയസ്റ്റോളിക് പ്രഷറാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ ഹാൻഡ് കഫ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് കണക്ട് ചെയ്തത് ഒരു ഊരാം.
അതിനുശേഷം നമുക്ക് ദൂരം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബി പി അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലുകളിലും എല്ലാം യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്, അതായത് മെർക്കുറി ബി പി അപ്പാരറ്റസ്, അതിനെ റിലേറ്റ് ചെയ്ത് ഇതൊരു 100% അക്യുറേറ്റ് ആയിരിക്കില്ല ഇതിൻ്റെ വാല്യൂ. ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ 95% നമുക്ക് കറക്റ്റായിട്ട് ഉള്ള ഒരു ഏകദേശം വാല്യൂ ആണ് തരുന്നത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒടിച്ചാടി അങ്ങനെ കയറി ബി പി ചെക്ക് ചെയ്യാതിരിക്കാം. അതുപോലെ നമ്മൾ റിലാക്സ് ആയിരിക്കുക, കൈ എപ്പോഴും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഒരു പൊസിഷനിൽ വെക്കുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഒരു 1 time ഇപ്പോൾ ചെക്ക് ചെയ്തു, ഉടനടി തന്നെ വീണ്ടും ഈ കയ്യിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാതിരിക്കുക, ഒരു ടൈം കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു ബി പി മോണിറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിയേണ്ടതും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.